ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിതാ കഴിച്ചിട്ട് ബാക്കി കളയാനായിട്ട് പോകുന്ന തണ്ണിമത്തൻ്റെ തോട് വെച്ചിട്ട് ഒരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ നമ്മൾ ഈ വാട്ടർമെലൻ്റെ തോടിൻ്റെ ഏറ്റവും പുറം ഭാഗത്തുള്ള ഗ്രീനായിട്ടുള്ള ആ ഒരു ഭാഗം ചെത്തി മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാവേ. അതിനുശേഷം നമുക്കിതിനെ ഒരേ അളവിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഞാൻ ഏകദേശം ഈ ഒരു അളവിനും ഇങ്ങനത്തെ ഒരു ഷേപ്പിലുമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നീളത്തിനോ എങ്ങനെ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാവേ. നന്നായിട്ട് കഴുകി വെള്ളം വാർന്നതിന് ശേഷം ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ നന്നായിട്ട് ഇതൊന്ന് ബോയിൽ ചെയ്ത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് വെള്ളം വാർന്നെടുക്കണം. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അലിയിച്ചെടുക്കാം. ഈ ഒരു പഞ്ചസാര ലൈനിലേക്ക് വെള്ളം വാർന്നതിന് ശേഷം ആ തണ്ണിമത്തൻ്റെ തോട് തട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതൊന്ന് വറ്റി വരണം. പഞ്ചസാര ലൈനിൽ കിടന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. കുഴഞ്ഞ് പോകത്തൊന്നുമില്ല, കാരണം ഇത് പഞ്ചസാര ലൈനിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്കുമ്പോൾ തന്നെ ഹാർഡാവും. ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ. ഇതായത് പോലെ തരിയായിട്ടുള്ള പഞ്ചസാരയിൽ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. എയർ ടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു കാൻഡി കഴിക്കുന്ന എഫക്റ്റോടെ നമുക്കത് കഴിക്കാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒരു പ്രാവശ്യമെങ്കിലും തണ്ണിമത്തൻ്റെ തോട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.